മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് 121 അംഗങ്ങളുടെ പിന്തുണ അറിയിച്ചുള്ള കത്ത് കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും ഗവർണർക്ക് കൈമാറി. പരാജയത്തിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമെന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. 114 സീറ്റുമായാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് BJPയെ പിന്നിലാക്കി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. 2 കോൺഗ്രസ് വിമതരുടെ ഉൾപ്പെടെ 4 സ്വതന്ത്ര അംഗങ്ങളുടെയും SP BSP പാർട്ടികളുടെയും പിന്തുണ കോൺഗ്രസ് ഉറപ്പാക്കി. 12 മണിക്ക് രാജ്ഭവനിലെത്തിയ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും 121 അംഗങ്ങളുടെ പിന്തുണ അറിയിച്ചുള്ള കത്ത് ഗവർണർക്ക് കൈമാറി. പാർട്ടിയുടെ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ വൈകിട്ട് 4 മണിക്ക് കോൺഗ്രസ് MLA മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. 2 കോൺഗ്രസ് വിമതാംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. AICC പ്രതിനിധിയായി AK ആന്റണിയും യോഗത്തിനെത്തും. രാവിലെ 11 മണിക്ക് രാജ്ഭവനിലെത്തിയ ശിവരാജ് സിംഗ് ചൌഹാൻ ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. പരാജയത്തിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണെന്നും ഇപ്പോൾ താൻ സ്വതന്ത്രനായെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പരാജയത്തിന്റെ ജിമ്മേദാരി മേരി മേരി ഓർ സിർഫ് മേരി ഹേ. 109 സീറ്റാണ് ഇത്തവണ BJPക്ക് കിട്ടിയത്. പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസിനേക്കാൾ 0.1% വോട്ട് BJP നേടി. 41% വോട്ട് BJPക്കും 40.9% വോട്ട് കോൺഗ്രസിനും. BJP വലിയ സീറ്റുമായി കോൺഗ്രസിന് തൊട്ടു പിന്നാലെയുണ്ട്. കേവല ഭൂരിപക്ഷമില്ലാതെ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമ്പോഴും അത് ഒരു ഭീഷണിയായി തന്നെ തുടരും. ഹിന്ദി ഹൃദയഭൂമിയിൽ അങ്ങനെ 1.5 പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക്. കമൽനാഥാകും മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയാവുക. ഭോപ്പാലിലെ രാജ്ഭവനിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.